നമസ്തെ. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണനയെന്നും ഒന്നും ലഭിച്ചില്ല എന്നും ഇന്ത്യ മുന്നണി പറയുന്നത് പച്ചക്കള്ളമാണ്. ബജറ്റിൽ കേരളത്തിൽ വിവിധ സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് തുകയാണ് വകയിരുത്തിയിരിക്കുന്നത്. നമുക്ക് അതൊന്ന് വിശദമായി തന്നെ നോക്കാം. റബ്ബർ ബോർഡിന് 320 കോടി, സ്പൈസസ് ബോർഡിനാകട്ടെ 130 കോടി, HLL 15 കോടി, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് 77.55 കോടി, കൊച്ചിൻ കപ്പൽശാലയ്ക്ക് 355 കോടി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജിക്ക് 129.50 കോടി, നാഷണൽ സെന്റർ ഫോർ എത്ത് സയൻസ് സ്റ്റഡീസിന് 17.39 കോടി. ശ്രീചിത്ര ഉൾപ്പെടെയുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 1612.20 കോടി. രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഉൾപ്പെടെയുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 940.66 കോടി. സി ടാക്സിന് 270 കോടി. ഇതെല്ലാം കേരളത്തിന് വേണ്ടി കേന്ദ്രം അനുവദിക്കുന്നത് നമ്മുടെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ്. കൂടാതെ കേരളത്തിലെ കേന്ദ്ര സർവകലാശാല, റെയിൽവേ, ഐസർ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾക്ക് ഫണ്ടും ലഭിക്കും. അതിനു പുറമെ NHM, സമഗ്ര ശിക്ഷ അഭിയാൻ, UGC, നബാർഡ്, റോഡ് വികസനം, മത്സ്യസമ്പാദ യോജന, ഭാരത്മാല, സാഗർമാല, പഞ്ചായത്തുകൾക്ക് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ, കുടുംബശ്രീ, തൊഴിലുറപ്പ്, സൗജന്യ ഭക്ഷ്യ ധാന്യ വിതരണം, അമൃത് പദ്ധതി, ടൂറിസം, സ്കിൽ ഡെവലപ്മെന്റ്, അർബൻ ഡെവലപ്മെന്റ് തുടങ്ങി നിരവധി പദ്ധതികൾ വഴി കേരളത്തിന് ഫണ്ട് ലഭിക്കുകയും ചെയ്യും. ഇത് മറച്ചുകൊണ്ടാണ് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി തെറ്റായി കാര്യങ്ങൾ LDF UDF നേതാക്കൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ബജറ്റ് 2024 ഞാൻ ഇനി പറയുന്ന പദ്ധതികൾക്കെല്ലാം തന്നെ കേരളത്തിന് വിഹിതം ലഭിക്കും. അതൊന്ന് നോക്കാം. ബജറ്റിൽ സ്ത്രീകൾ, കർഷകർ, യുവജനങ്ങൾ എന്നിവർക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിനും ലഭിക്കും. നമുക്ക് ബജറ്റ് ഒന്ന് ഒറ്റനോട്ടത്തിൽ നോക്കാം. വിദ്യാഭ്യാസ നൈപുണ്യ മേഖലയ്ക്ക് 1.48 ലക്ഷം കോടി രൂപ, 9 മേഖലകൾക്ക് ഊന്നൽ നൽകി പ്രഖ്യാപനം. ഇതിലും കേരളത്തിന് വിഹിതം കിട്ടും. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾ കർഷകർക്ക് ലഭ്യമാകും. കേരള കർഷകർക്കും ഇത് ലഭിക്കും. ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് EPF എൻറോൾമെന്റ് പിന്തുണ പ്രഖ്യാപിച്ചു. കേരള തൊഴിലാളികൾക്കും ഇത് ലഭ്യമാകുക തന്നെ ചെയ്യും. രാജ്യത്തെ 500 പ്രധാന സ്ഥാപനങ്ങളിൽ 5 വർഷത്തിനകം 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സൗകര്യമൊരുക്കും. 5000 രൂപ സ്റ്റൈപ്പൻഡ് നൽകുകയും ചെയ്യും. 6000 രൂപ ഒറ്റത്തവണയായി നൽകുകയും ചെയ്യും. പരിശീലനത്തിനുള്ള ചിലവും 10% സ്റ്റൈപ്പൻഡും കമ്പനികൾ വഹിക്കണം. ഇതിൽ വലിയൊരു ശതമാനം കേരളത്തിലെ യുവാക്കൾക്ക് ലഭ്യമാകും. കൂടുതൽ തദ്ദേശീയ താപവൈദ്യുതി നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കും. കേരളം അപേക്ഷ കൊടുത്താൽ അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. 1 കോടി വീടുകൾക്ക് കൂടി സോളാർ പദ്ധതി സ്ഥാപിക്കാൻ സഹായം നൽകും. 5 ലക്ഷം വീടുകൾക്കാണ് കേരളത്തിൽ ലഭ്യമാകുക. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന ഫേസ് 4 അവതരിപ്പിക്കും. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാനാകുന്ന റോഡുകളാണ് അതിൽ നിർമ്മിക്കുക. 25,000 ഗ്രാമീണ മേഖലകളിൽ റോഡുകൾ നിർമ്മിക്കും. മുൻ വർഷങ്ങളിൽ ലഭിച്ചതുപോലെ ഇതും നമ്മുടെ മലയാളികൾക്ക് ലഭ്യമാകും. നഗരപ്രദേശങ്ങളിലെ ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യും. കേരളത്തിലെ നഗരസഭകൾക്ക് അതിൽ ലഭ്യമാകുകയും ചെയ്യും. വികസിത നഗരങ്ങൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ചു. തിരുവനന്തപുരത്തിനും കൊച്ചിക്കുമാണ് അത് ലഭ്യമാകുക. 12 വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാകും. കേരളം അപേക്ഷ കൊടുത്താൽ 1 എണ്ണം അതിൽ കേരളത്തിന് ലഭിക്കും. GST റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാധാരണക്കാരന്റെ നികുതി ഭാരം കുറച്ചു. ഇത് മലയാളിക്ക് ലഭിക്കുമല്ലോ. കർഷകർക്കുള്ള ധനസഹായം 6000 രൂപയായി തുടരും. കേരളത്തിൽ 38 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഇത് ലഭ്യമാകുക. കസ്റ്റംസ് ഡ്യൂട്ടി നിരക്കുകൾ പുനഃപരിശോധിക്കും. ക്യാൻസർ രോഗത്തിനുള്ള 3 മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാകുമല്ലോ. പഴയ പെൻഷൻ പദ്ധതിയിൽ ഒരു മാറ്റവുമില്ല. പുതിയ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മൊബൈൽ ഫോണിനും ചാർജറിനും വില കുറയും. മൊബൈൽ ഫോണിന്റെയും ചാർജറിന്റെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കും. അത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് തീർച്ചയായും ലഭ്യമാകും. സ്വർണം വെള്ളി വില കുറയും.
സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു. ഇതിന്റെ ഗുണം മലയാളിക്ക് ലഭിക്കാതിരിക്കില്ലല്ലോ. ലെതർ ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും വില കുറയും, അതും നമ്മുടെ കേരളത്തിന് ലഭ്യമാകും. സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നികുതി ഇളവ് നൽകും. മത്സ്യങ്ങൾക്കുള്ള തീറ്റ ഉൾപ്പെടെ 3 ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കും. ചെമ്മീൻ തീറ്റയ്ക്ക് ഉൾപ്പെടെ വില കുറയ്ക്കും, അതും നമുക്ക് ഗുണം ചെയ്യും. ആദായ നികുതി ആക്ട് പുനഃപരിശോധിക്കും. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനവിനിമയത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കും. കേരളത്തിലെ NGOകൾക്ക് അത് പ്രയോജനം തന്നെയാണ്. ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കില്ല. കേരളത്തിൽ അവിടെ ഗുണം തന്നെയാണുള്ളത്. സ്റ്റാർട്ടപ്പുകൾക്ക് വൻ നേട്ടമാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് ഏഞ്ചൽ ടാക്സ് എല്ലാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിലെ നവ സംരംഭകർക്ക് ഇത് പ്രയോജനം ചെയ്യും. ക്രൂയിസ് ടൂറിസത്തിന് പ്രോത്സാഹനം നൽകും. വിദേശ ക്രൂയിസ് കമ്പനികൾക്ക് രാജ്യത്ത് ആഭ്യന്തര ക്രൂയിസുകൾ പ്രവർത്തിപ്പിക്കാൻ നികുതി ഇളവ് ലഭിക്കും. കേരളത്തിന് വളരെ പ്രയോജനം ചെയ്യും, വിശേഷിച്ച് വിഴിഞ്ഞം വികസനത്തിന്. 3 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് ഡിസക്ഷൻ 50,000 നിന്ന് 75,000 ആക്കി. 3 ലക്ഷം വരെ നികുതി വരില്ല. 3 മുതൽ 7 ലക്ഷം വരെ 5% നികുതി, 7 മുതൽ 10 ലക്ഷം വരെ 10% നികുതി, 10 മുതൽ 12 ലക്ഷം വരെ 15% നികുതി, 12 മുതൽ 15 ലക്ഷം വരെ 20% നികുതി, 15 ലക്ഷത്തിന് മുകളിൽ 30% നികുതി. ഈ മാറ്റത്തിലൂടെ പുതിയ നികുതി സമ്പ്രദായത്തിൽ 17,500 രൂപ വരെ നമുക്ക് സമ്പാദിക്കാം. കേരളത്തിലെ നികുതി കൊടുക്കുന്നവർക്ക് ഇത് ലഭിക്കുക തന്നെ ചെയ്യും. എണ്ണക്കുരുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നവീന പദ്ധതി. കേരളത്തിനും അത് പ്രയോജനം ലഭിക്കുക തന്നെ ചെയ്യും. കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. കേരളത്തിലെ കർഷകർക്ക് അതിന്റെ അനുപാതം ലഭിക്കുക തന്നെ ചെയ്യും. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പദ്ധതികൾ. കേരള തൊഴിൽ രഹിതർക്ക് അത് പ്രയോജനം ചെയ്യും. സ്ത്രീകൾക്കായി പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ. കേരളത്തിലെ വനിതാ ശാക്തീകരണത്തിന് അത് മുതൽക്കൂട്ടാകുക തന്നെ ചെയ്യും. 5 വർഷം കൊണ്ട് 20 ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലന പരിപാടി. കേരളത്തിലെ 2 ലക്ഷം യുവാക്കൾക്കാണ് ഇതിലൂടെ പ്രയോജനം ലഭിക്കുക. 1000 വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ. കേരളം അപേക്ഷ കൊടുത്താൽ 100 എണ്ണം നമ്മുടെ കേരളത്തിന് ലഭിക്കും. 10 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ സഹായം. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അത് ലഭ്യമാകുക തന്നെ ചെയ്യും. കൂടുതൽ വർക്കിംഗ് വിമൺ ഹോസ്റ്റലുകൾ യാഥാർത്ഥ്യമാക്കും. കേരളത്തിനും ലഭിക്കുമല്ലോ, നമ്മൾ അപേക്ഷ കൊടുത്താൽ മാത്രം മതി. 3 വർഷത്തിനകം 400 ജില്ലകളിൽ ഡിജിറ്റൽ വിള സർവേ നടത്തും. 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പലിശരഹിത ഈ വൗച്ചറുകൾ അനുവദിക്കും. കേരളത്തിനും അത് ലഭ്യമാകും. ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ വരും. 5 ലക്ഷം ആദിവാസികൾക്ക് പ്രയോജനം. കേരളത്തിലെ ആദിവാസി സമൂഹത്തിന് ഗുണം ലഭിക്കും. MSME കൾക്ക് പ്രത്യേക പരിഗണന നൽകും. MSME കൾക്ക് ഈടില്ലാതെ വായ്പ നൽകും. അതിനായി പ്രത്യേക സഹായ ഫണ്ട് എന്ന പേരിൽ 1,000 കോടിയാണ് വകയിരുത്തുന്നത്. കേരളം ശ്രമിച്ചാൽ 100 കോടി കേരളത്തിന് ലഭിക്കും. വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് 3 ലക്ഷം കോടി. കേരളത്തിന് 15,000 കോടി രൂപ വരെ ഇതിൽ നിന്ന് ലഭിക്കും. ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് 100 കോടി രൂപയുടെ ധനസഹായം. അത് കേരളത്തിനും ലഭ്യമാകും. മുദ്രാ വായ്പയുടെ പരിധി ഉയർത്തിയിരിക്കുന്നു. 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തി. കേരളത്തിലെ സംരംഭകർക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യും. 500 വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ 1 കോടി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം ഒരുക്കും. ഇന്റേൺഷിപ്പ് തുകയായി 5,000 രൂപ ലഭ്യമാക്കും. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും ഇത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും. രാജ്യത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ. 12 വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാക്കും. നഗരങ്ങളിൽ 1 കോടി ഭവനങ്ങൾ നിർമ്മിക്കും. പാർപ്പിട പദ്ധതിക്കായി 10 ലക്ഷം കോടിയാണ് നീക്കിവച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലാണ് ഇത് നടപ്പിലാക്കുക. കേരളത്തിൽ 1 ലക്ഷം വീടാണ് ഇതിലൂടെ ലഭ്യമാകുക. ഇതെല്ലാം കേരളത്തിന് ലഭിക്കുമ്പോൾ LDF UDF നേതാക്കൾക്ക് എന്തിനാണ് പ്രയാസം വരേണ്ടത്? മലയാളിക്ക് കേന്ദ്ര പദ്ധതികൾ ലഭിക്കുന്നത് ഇക്കൂട്ടർക്ക് സഹിക്കുന്നില്ലേ? ഒന്നും ലഭിക്കരുതെന്നാണോ ഇവരുടെ ആഗ്രഹം? എന്തിനാണ് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയെല്ലാം ഇവരിങ്ങനെ ഇകഴ്ത്തി കാണിക്കുന്നത്?